नमस्कार കെഎസ്എഫ്ഇ ചിട്ടിയുടെ തട്ടിപ്പിന് ഇരയായെന്ന സിനിമാ താരം ലക്ഷ്മിപ്രിയ 37 വയസ്സിലെ ജീവിതത്തിൽ ഇത്രയും മോശം സാഹചര്യം ആദ്യമായാണ് അനുഭവിക്കുന്നതെന്നും താരം പറയുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാവുമെന്നും ലക്ഷ്മിപ്രിയ തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കി അതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ് ലക്ഷ്മിപ്രിയ എന്തായാലും ലക്ഷ്മിപ്രിയ തത്വമയ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ ഒരു വിഷമാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ സമാനമായ അനുഭവങ്ങളിലൂടെ ഒരുപാട് പേര് ഉണ്ട് എന്നും എനിക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ഇട്ടിട്ട് ആൾക്കാരെ അറിയിച്ചിട്ട് അതിലൂടെ നന്നാവണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല സാമന്താനം ഭേദം തെണ്ണം എന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ പല രീതിയിലും അതിനു വേണ്ടിയിട്ട് അന്വേഷിച്ചും അപേക്ഷിച്ചും സംസാരിച്ചും ഒക്കെ നമ്മൾ നോക്കി പരാതിപ്പെട്ടും ഒക്കെ നോക്കി അതുകൊണ്ടൊന്നും പറ്റാത്തോണ്ടാണ് ഞാൻ ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടത് അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാല് ഞാൻ ചിട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് തൃപ്പൂണിത്തുറ മെയിൻ ബ്രാഞ്ചിൽ പോയിരുന്നത് അപ്പോഴത്തേക്ക് അവരെന്റെ അടുത്ത് ചിട്ടിയെ കുറിച്ച് വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞൊക്കെ തന്നു എനിക്ക് അവരുടെ പെരുമാറ്റമൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോ അവർക്ക് പിന്നെ ചിട്ടിക്ക് ആള് കേട്ടത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് വീണ്ടും അടുത്തൊരു ചിട്ടിക്ക് ചേരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ എല്ലാ മനുഷ്യരും ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു വലിയ സ്വപ്നമുണ്ട് ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എനിക്ക് വലിയൊരു ഫണ്ടിന് ആവശ്യമുണ്ട് അപ്പം അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ചിട്ടി ചേരാമെന്ന് സമ്മതിച്ചത് അതനുസരിച്ച് രണ്ട് കുറി എന്നുള്ളത് ലാസ്റ്റ് നിമിഷം ഞാൻ നാല് കുറിക്ക് ചേരുകയുണ്ടായി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ ഒരു കുറി ചേർത്തിരിക്കുന്നു മൊത്തം അപ്പൊ എന്റെ ഫാമിലിയിൽ നിന്ന് 5 കുറിയാണ് ആദ്യത്തെ അടവ് 2 ലക്ഷം രൂപ വെച്ചിട്ട് അപ്പൊ 10 ലക്ഷം രൂപയോളം ഞങ്ങൾ അടച്ചു ഞങ്ങളുടെ 8 ലക്ഷം ഫ്രണ്ടിന്റെ 2 ലക്ഷം അടച്ചു അതിനുശേഷം മാസം 6 ലക്ഷം രൂപ ഞങ്ങൾക്കും ഫ്രണ്ടിന് 1.5 ലക്ഷം രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നത് ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ തൃശ്ശൂരത്തെ പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു ആദ്യത്തെ നറുക്കുകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് 50 ലക്ഷം രൂപ തരണം അപ്പൊ 30% ഇല കിഴിവിലാണ് ഇപ്പം വരുന്നത് നറുക്കെടുക്കുന്നത് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഏകദേശം മാർക്കറ്റ് വാല്യൂ ഒരു 1.15 തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് ഇവരുടെ കെഎസ്എഫ്ഇയുടെ ഒരു റൂൾ പ്രകാരമുള്ള ഒരു എമൗണ്ട് ഒന്നും ചിലപ്പോൾ അതിന് കിട്ടിയെന്ന് വരില്ല എന്നുവെച്ചാൽ മാർക്കറ്റ് വാല്യൂവിന് കെഎസ്എഫ്ഇ ഇടുന്ന ഒരു എമൗണ്ട് ഉണ്ട് അതും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ കെഎസ്എഫ്ഇ ഇടുന്ന എമൗണ്ടിന്റെ 50% ആണ് ഇവർ നമുക്ക് കെഎസ്എഫ്ഇ ഓഫർ ചെയ്യുന്നത് എപ്പോഴും അപ്പോ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിലും അത് കണ്ണും പൂട്ടി നമുക്കൊരു 50 ലക്ഷം അതിന് എടുക്കാനായിട്ട് പറ്റും അപ്പൊ 70 ലക്ഷം ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 20 ലക്ഷം ഇവിടെ കിടന്നോട്ടെ FD ഇടാൻ ഞാൻ തയ്യാറാണ് എനിക്ക് 50 ലക്ഷം മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്താണെങ്കിലും 3-ാമത്തെ നറുക്ക് തന്നെ എന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള നറുക്ക് എനിക്ക് കിട്ടി അപ്പോ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു വാല്യുവേഷൻ ആയിട്ട് വന്നപ്പോഴത്തേക്ക് 38 ലക്ഷം രൂപ മാത്രമേ വാല്യൂ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ 38 ലക്ഷം രൂപ കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല കാരണം ഈ കാശ് തന്നെ അക്കൗണ്ടിൽ സൂക്ഷിച്ച് നമുക്ക് റോൾ ചെയ്തിട്ടൊക്കെ വേണം അടുത്തടുത്ത ചിട്ടിക്ക് അടവിനായിട്ട് ഉള്ള തുക ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വലിയ ലക്ഷ്യത്തിന്റെ പിന്നാലെയാണ് അതിന് എനിക്ക് കുറച്ച് ഫണ്ട് സമാഹരിക്കണം അപ്പൊ ഇതൊക്കെ റോള് ചെയ്തും ചിട്ടി പിടിച്ചും ഒക്കെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ അപ്പോ അതൊക്കെ എന്നെ കൊണ്ട് നടക്കാത്ത അവസ്ഥയിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്റെ ജീവിതം എത്തി നിൽക്കുന്നത് ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ ഒരു സിനിമാ നടി അതായത് നമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എമൗണ്ടുകളൊക്കെ സൂക്ഷിച്ച് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാശ് വെച്ചിട്ടാണ് നമ്മൾ ഈ റോളിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മുടെ അക്കൗണ്ടിലുള്ള അവസാനത്തെ നാണയ തൊട്ട് നമ്മൾ കെഎസ്എഫ്ഇ ചിട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞു അപ്പൊ ഈ 50 ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് അത് ഡെപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്യാം എന്നുള്ളൊരു കരുതലിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്ത് തന്നെയാണെങ്കിലും അവർ വാല്യൂ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഗോൾഡ് കൊടുക്കാനാണ് പറയുന്നത് അപ്പൊ 24,000 രൂപയെ ഒരു പവന് കിട്ടുകയുള്ളൂ അപ്പൊ ഇന്നത്തെ സ്വർണത്തിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ തന്നെ 36,000-37,000 രൂപ ഉണ്ട് അപ്പോൾ അവർ പറയുന്ന കണക്കനുസരിച്ചാണ് നമ്മൾ കിലോ കണക്കിന് സ്വർണം കൊടുക്കേണ്ടി വരും അപ്പൊ അതും പോട്ടെ അപ്പൊ അടുത്ത എന്താണ് ഒരു ഓപ്ഷൻ എന്ന് ആലോചിക്കുമ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരാമോ എനിക്ക് അങ്ങനെ പ്രോപ്പർട്ടിയൊക്കെ കടം തരാവുന്ന അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി നമ്മുടെ പേരിൽ തരാവുന്ന സൗഹൃദങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാനത് അവരെ അറിയിച്ചു അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു കെഎസ്എഫ്ഇയുടെ കുറി നമുക്ക് വീണിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പ്രോപ്പർട്ടി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ട്രിവാൻഡ്രത്ത് 17.5 ലക്ഷം സെന്റിന് വിലയുള്ള ഒരു സ്ഥലം അവിടുത്തെ ശാസ്ത്രമംഗലത്തെ മാനേജറെ കൊണ്ട് കാണിച്ചു ആദ്യം പുള്ളി ഇതിന് 15 ലക്ഷം കിട്ടുമെന്നൊക്കെ ഫോണിൽ തൃപ്പൂണിത്തുറ മാനേജറോട് സംസാരിച്ചിരുന്നു
പിന്നീട് അദ്ദേഹം അത് കാണാനായിട്ട് പോയപ്പോൾ ഒരു മാനേജർക്ക് യോജിക്കാത്ത പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ. നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് പോലും അദ്ദേഹം ഒന്ന് വാങ്ങിച്ചു നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിനെ പോയി കണ്ടു. കണ്ട സമയത്ത് പുള്ളി പറയുന്നത് ഞാനൊരു 3 കുറിക്ക്, അതായത് 2 ലക്ഷം പ്രതിമാസം വെച്ചിട്ട് അടയ്ക്കുന്ന 3 കുറിക്ക് ഞാൻ അവിടെ ചേരാമെങ്കിൽ 1 കോടി രൂപ ഈ സ്ഥലത്തിന് വാല്യൂ ഇട്ട് തരാം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഏത് വിധത്തിലാണ് കൊള്ളയടിക്കുന്നത്, ചൂഷണം ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്ക്. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് ഈ ഒരു വാല്യൂ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ലക്ഷം രൂപ KSSE ഓൾറെഡി അടച്ചിരിക്കുകയാണ്. ആ നമുക്ക് ഒരു 50 ലക്ഷം രൂപ വാല്യൂ ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ആ ഏത് മാനേജറാണോ വരുന്നത് ആ മാനേജറുടെ ബ്രാഞ്ചിലെ കുറിക്ക് ക്രമത്തിലധികം 3-4 കുറിക്ക് നമ്മൾ ചേരണം എന്നാണ് നമ്മളോട് പറയുന്നത്. പിറ്റേ ദിവസം വീണ്ടും ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോഴത്തേനും പുള്ളി എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് 1 കുറിക്കെങ്കിലും ചേരാം എന്നുള്ള രീതിയിൽ എഴുതി രേഖ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഞാൻ പക്ഷെ അടയ്ക്കൊന്നും ചെയ്തില്ല, കാരണം അദ്ദേഹം വാല്യുവേഷൻ റിപ്പോർട്ട് ഒന്നും ഇങ്ങോട്ട് അയച്ചിരുന്നില്ല. അപ്പോ ക്ഷമ കെട്ടു, അതിന്റെ 1/4 പോലും അതിന് വാല്യൂ ഇടത്തില്ല. KSSE സംബന്ധിച്ച് 2 ലക്ഷം, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരു എമൗണ്ട്, വലിയ എമൗണ്ട് 70 ലക്ഷമോ 85 ലക്ഷമോ രൂപ അവിടെ FD ആയിട്ട് കിടക്കുകയും ചെയ്യും. അതിന് നിസ്സാരമായൊരു പലിശയേ ഉള്ളൂ. 70 ലക്ഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത അതിന് 24,000 രൂപയാണ് KSSE ഓഫർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് 1,26,000 രൂപ വെച്ചിട്ട് മാസം നമ്മൾ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? KSSE സംബന്ധിച്ച് വലിയ കൈ നനയാണ്ട് ഒരു നമ്മുടെ തന്നെ പൈസ, നമ്മുടെ തന്നെ FD അവിടെ കിടക്കുകയും ചെയ്യും. പ്ലസ് മന്ത്ലി നമ്മൾ അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എവിടെ കൊണ്ടുവന്നാലും ഇവർ ഇതിനെ വാല്യൂ കാണുകയില്ല. ഇപ്പൊ കിലോ കണക്കിന് സ്വർണവും ഏക്കർ കണക്കിന് ഭൂസ്വത്തും ഒക്കെയുള്ള അംബാനിയും അദാനിയും ഒക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് KSSE സിറ്റിയുടെ ആവശ്യമേ ഇല്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് സാധാരണക്കാരാണ് ഈ KSSE സിറ്റിയുടെ ഒക്കെ പിന്നാലെ പോകുന്നത്. ഇവർ ഈ മുക്കിന് മുക്കിന് പരസ്യം വെച്ചിട്ടുണ്ടല്ലോ, ആ ഇത്ര മൾട്ടിപ്പിൾ ഡിവിഷൻ ഇത്ര സിറ്റിന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കണ്ട് ആകൃഷ്ടരായിട്ട് എത്രയോ സാധാരണക്കാരാണ് പോകുന്നത്. KSSE എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സർക്കാരിന്റെ സ്ഥാപനമാണ്. തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ കുറി ചേരാനും കുറി വിളിച്ചെടുക്കാനും ജാമ്യ വ്യവസ്ഥകൾ വളരെ ഇളവ് ചെയ്തു കൊടുക്കണം. അപ്പൊ ആ ഇളവനുസരിച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കാനും പറ്റണം. ഒരു ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴല്ല അവർക്ക് നീതി നടപ്പിലാക്കേണ്ടത്, മനസ്സിലായോ? അപ്പൊ ജനകീയമായിട്ടുള്ള സർക്കാരാണ്, സർക്കാരിന് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. ബാബചേട്ടൻ ബാബാ സുരേഷ് ഒക്കെ കിടന്ന സമയത്ത് വാസവൻ സാറ് 3 പ്രാവശ്യമൊക്കെയാണ് അദ്ദേഹത്തിന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് പോയത്. അപ്പൊ അത്രയും ജനങ്ങളോട് അലിവും ഉള്ള നല്ല ഹൃദയമുള്ള മന്ത്രിമാർ ഈ ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പൊ അവരെ ആരെങ്കിലും ഒക്കെ കരുണ കാണിച്ച് ആരാണോ KSSE ഇതിനെ ഇങ്ങനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടപെട്ട് അതിനെയൊക്കെ മാറ്റം വരുത്തി ഈ ഒരു പ്രസ്ഥാനത്തിന് തികച്ചും ജനകീയമായിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആക്കി തീർക്കണം എന്നാണ് എന്റെ അപേക്ഷ. എന്തായാലും ഫേസ്ബുക്കിലൂടെ ലക്ഷ്മിപ്രിയ ഇങ്ങനെയാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, 3 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ KSSE അതിന് 2 കോടി വിലയിടും. എന്നിട്ട് അതിൻ്റെ പകുതി 1 കോടി തരാമെന്ന് പറയും. അതെടുക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കണക്കുകൾ പറഞ്ഞ് നമ്മുടെ ക്യാഷ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. ലോകത്തിലുള്ളതിൽ ഏറ്റവും കുറച്ച് പലിശ തരും. ചിട്ടി തുക മാസാമാസം അങ്ങോട്ട് അടയ്ക്കുകയും വേണം. തമ്പാനൂർ ജംഗ്ഷനിലോ തൃപ്പുണിത്തുറ ജംഗ്ഷനിലോ പ്രോപ്പർട്ടി കൊടുത്താലോ KSSE അതിന് വില കാണില്ല. അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണം കൊണ്ടുകൊടുത്താൽ പവന് 24,000 വെച്ച് തരും. കിലോ കണക്കിന് സ്വർണവും കോടിക്കണക്കിന് രൂപയും ഭൂസ്വത്തും ഉള്ളവന് എന്തിനാണ് KSSE ചിട്ടി? സാധാരണക്കാരനെ സഹായിക്കാനാണോ കേരള സർക്കാരിന്റെ പേരിലുള്ള ഈ സ്ഥാപനം? സാധാരണക്കാർ ന്യൂജൻ ബാങ്കുകളുടെ പിന്നാലെ പോകുന്നതും പലിശക്കെടുതിയിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവുമല്ലോ. മാർക്കറ്റ് വാല്യൂവിന്റെ 80% വരെ വില ഇടാനും ചിട്ടിത്തുക തരാനും KSSE തയ്യാറാവണം. ആത്മഹത്യ ചെയ്തു കഴിയുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതീവ ഹൃദയവേദനയോടെയാണ് ലക്ഷ്മിപ്രിയ ഈ വാക്കുകൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.